بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ഏറ്റവും പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകർ, നേതാക്കൾ സദസ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, പല സദസ്സുകളിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അഭയാർത്ഥി, സ്ഥാനാർത്ഥി, വിദ്യാർത്ഥി, അവരെല്ലാം സ്ഥാനാർത്ഥി സ്ഥാനം കിട്ടാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും, അഭയാർത്ഥി അഭയം കിട്ടാൻ വേണ്ടി എങ്ങനെയും പ്രയാസങ്ങൾ അനുഭവിക്കും, വിദ്യാർത്ഥി വിദ്യ ലഭിക്കാൻ വേണ്ടി ഏത് വയനാട്ടിലും ഏത് തണുപ്പിലും പോകും. അങ്ങനെയാണ് വിദ്യാർത്ഥി. നിങ്ങൾ ഒരു നല്ല അനുഗ്രഹീതരായ വിദ്യാർത്ഥികളാണ്. അനുഗ്രഹീതമായ സദസ്സിൽ നല്ല പ്രകൃതി രമണീയമായ ഈ വയനാടിന്റെ താഴ്വരയിൽ ഒരു ചൂടും അനുഭവിക്കാതെ നല്ല തണിഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയവർക്കും അതിനുവേണ്ടി അധ്വാനിച്ചവർക്കും സഹായിച്ചവർക്കും സഹകരിക്കുന്നവർക്കും നമുക്കും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി ഇത് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വിശ്വാസത്തിന്റെ കഴമ്പ്, അങ്ങനെയാണ് വിഷയം നൽകിയിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവന്റെ വിശ്വാസം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമന്തു ബില്ലാഹി വസ്തഖിം, അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് നീ പ്രഖ്യാപിക്കുക, എന്നിട്ട് നീ നേരെ ചൊവ്വേ ജീവിക്കുക. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കടപ്പാട്. ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സസ്യങ്ങളും മത്സ്യങ്ങളും ഉറുമ്പുകൾ മുതൽ ആനകൾ വരെ മൃഗങ്ങളും ജീവജാലങ്ങളും മനുഷ്യരും മലക്കുകളും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകസഭാവായ അള്ളാഹുവിലുള്ള വിശ്വാസം, അതാണ് എന്താണ് വിശ്വാസം എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്തുമിന ബില്ലാഹ്, ഒന്നാമതായി അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹു ഈ ഭൂമിലോകത്തുള്ള വിഷയങ്ങളെല്ലാം അവൻ നിശ്ചയിച്ചിട്ടുള്ള അവന്റെ ഉദ്യോഗസ്ഥന്മാര് മുഖേന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പല ഡ്യൂട്ടികളും നൽകപ്പെട്ടിട്ടുള്ളവരാണ് അവന്റെ മലക്കുകൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടുകൂടി മലക്കുകളിൽ വിശ്വസിക്കണം. മലായികത്തിഹി, ആ മലക്ക് മുഖേന
മനുഷ്യനാവശ്യമായ സർവവിഷയങ്ങളും ലോകത്തെ വിതരണം ചെയ്യാൻ വേണ്ടി മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല അസാധാരണ മനുഷ്യരായി തെരഞ്ഞെടുത്തിട്ടുള്ളവരാണ് മുർസലീങ്ങൾ, നമ്മൾ പ്രവാചകന്മാർ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ദൂതർ. അതുകൊണ്ട് തന്നെ ആ ദൂതർക്ക് ആധാരമായി ഇറക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ അതിൽ വിശ്വസിക്കണം. അതാണ് മലായികത്തിഹി വ കുതുബിഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. വ റുസുലിഹി, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ അവൻ നിയോഗിച്ചയച്ച മഹാന്മാരിൽ വിശ്വസിക്കണം. വൽ യൗമിൽ ആഖിർ, ഈ ലോകത്തെ ജീവിതം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഇവിടെ കടുത്ത അക്രമം ചെയ്യുന്നവൻ സുഖലോലുപനായി ജീവിക്കുന്നു, വളരെ നന്നായി ജീവിക്കുന്നവൻ ചിലപ്പോൾ വളരെ പ്രയാസപ്പെടുന്നു. നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു, അപരാധികൾ പലപ്പോഴും രക്ഷപ്പെടുന്നു. അങ്ങനെയുള്ളൊരു ലോകമാണ് ഈ ലോകത്ത്. ശിക്ഷാരക്ഷയുടെ യഥാർത്ഥ ലോകം അല്ല, അതിന് മറ്റൊരു ലോകം അനിവാര്യമാണ്. ഒരു മനുഷ്യനെ കൊന്നാൽ പകരം കൊല്ലലി ശിക്ഷ, 100,000 ആളെ ഒരേ ദിവസം കൊന്നാൽ പകരം കൊല്ലലി ശിക്ഷ. അപ്പോൾ മറ്റുള്ളവരെ കൊന്നതിനൊരു ഫലവും ഒരു ശിക്ഷയും ഇല്ലേ? അതിനുള്ള സ്ഥലമാണ് പാരത്രിക ലോകം. വല്യോമിൽ ആഹ്, പാരത്രിക ലോകത്തിൽ വിശ്വസിക്കുക. അതിന്റെ പുറമെ എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. അതാണ് വൽ ഖദർ ഖൈരിഹി വശരിഹി ഹുൽവിഹി വമുരിഹി മിൻ അല്ലാഹ്. മധുരമുള്ളതും കയ്പുള്ളതും നന്മയും തിന്മയും എല്ലാം ലോകസ്ഥാവായ അല്ലാഹുവിങ്കിൽ നിന്നാണ്, വേറെ ആരിൽ നിന്നും ഒന്നും ലഭിക്കുകയില്ല. എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ് എന്നുറച്ചു വിശ്വസിക്കുക. അപ്പോൾ പിന്നെ ലോകത്തുള്ള സൃഷ്ടികളോ, സൃഷ്ടികളെല്ലാം ചിലത് നന്മയുടെ നിമിത്തമാണ്, ചിലത് തിന്മയുടെ നിമിത്തമാണ്. രോഗാണുക്കൾ രോഗമാകുന്ന തിന്മയുടെ നിമിത്തമാണ്, മരുന്നുകൾ രോഗശമനത്തിന് നിമിത്തമാണ്. ഇബിലീസും അവന്റെ അനുയായികളും ജനങ്ങളെ പഴപ്പിച്ച് നരകത്തിലേക്ക് എത്തിക്കുന്ന നിമിത്തങ്ങളാണ്. സന്മാർഗത്തെ സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. നിമിത്തമായി ശൈത്താനും അവന്റെ പാർട്ടിയും പ്രവർത്തിക്കുന്നു. അതേസമയം മഹാന്മാർ അവർ മനുഷ്യരുടെ സർവ്വ നന്മക്ക് വേണ്ടിയും നിമിത്തമായി പ്രവർത്തിക്കുന്നു. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതിന്റെ 1-ാമത്തെ സൂറത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെയുള്ള മാർഗത്തിൽ ഞങ്ങളെ നീ വഴി നടത്തണം, അത് അങ്ങനെ തന്നെ തുടർന്ന് ഞങ്ങൾക്ക് മരണം വരെ ആ നേരെയുള്ള വഴിയിൽ തന്നെ നടക്കാനുള്ള ഭാഗ്യം നൽകണം. കാരണം ഏത് സന്മാർഗമുള്ളവനും ഒരു സെക്കൻഡിൽ അല്ലാഹു തആല അവന്റെ സന്മാർഗം സൃഷ്ടിച്ചു കൊടുക്കുന്നത് പിൻവലിച്ചാൽ അവൻ പിഴവിൽ പെട്ടുപോകും. ആ സന്മാർഗത്തിൽ ചെന്ന് നിലനിന്ന് പോകലെങ്ങനെയാണ്? അത് നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണം, അത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ വഴി. അവരാരാണ്? അവർ മിനൽ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ, അംബിയാക്കൾ സിദ്ദീഖീങ്ങൾ സുഹദാക്കൾ സത്യവാന്മാർ, ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച മഹാന്മാർ, വസ്സാലിഹീൻ സജ്ജനങ്ങൾ. ആ സജ്ജനങ്ങളുടെ വഴിയിൽ തന്നെ ഞങ്ങളെ നീ വഴി നടത്തണം. മറുവശത്ത് ഒരു ടീമുണ്ട്, വൈരിൽ മഖ്ലൂബി അലൈഹിം വലല്ലാലീൻ, പിഴച്ചവരും കോപിക്കപ്പെട്ടവരും അവരുടെ വഴിയിൽ അല്ലേ അല്ല. ഈ ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ സൂറത്തിൽ. ഇനി അവസാനത്തെ സൂറത്തും എടുത്തു നോക്കൂ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ്. സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ അല്ലാഹുവിന്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. അർ റഹ്മാൻ അർ റഹീം,
റബ്ബുൽ ആലമീൻ, അതുപോലെ മലിക് യൗമിദ്ദീൻ അല്ലെങ്കിൽ മാലിക് യൗമിദ്ദീൻ, ഇങ്ങനെ അള്ളാഹുവിന്റെ മഹത്വമേറിയ പേരുകളൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ ഖുർആനിന്റെ ആദ്യത്തെ അധ്യായം. അവസാനത്തേതോ ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. ഇതിന്റെ നേർ വിപരീതമായി മനുഷ്യരുടെ മനസ്സുകളിൽ സംശയം സൃഷ്ടിക്കുന്ന മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കൾ, ആ പിശാചുക്കളിൽ നിന്ന് മനുഷ്യരുടെ ഹൃദയങ്ങൾ ദുർമന്ത്രണം ചെയ്ത് മനുഷ്യരെ പിഴപ്പിക്കുന്നവരിൽ നിന്ന് കാവൽ ചോദിക്കാൻ വേണ്ടിയുള്ള സൂറത്ത്. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ സൂറത്ത്. അപ്പൊ ആദ്യത്തേത് മഹാന്മാരെ പിന്തുടർന്ന് സന്മാർഗത്തിൽ പോകാനുള്ള തൗഫീഖ് ചോദിക്കുന്ന സൂറത്തും, അവസാനത്തേത് അവരുടെ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് പിഴപ്പിക്കുന്ന ജിന്നുകളുടെയും മനുഷ്യരുടെയും നാശത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സൂറത്തും. ഇങ്ങനെയാണല്ലോ പരിശുദ്ധ ഖുർആനിൽ ഉള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഒരു മനുഷ്യന് ശരിയായ വിശ്വാസത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ മഹാന്മാരുടെ വിശ്വാസം പിന്തുടരണം. മനുഷ്യൻ വിശ്വാസത്തിൽ പഴിച്ചു പോകുന്നത് എപ്പോഴാണ്? മനുഷ്യ മനസ്സുകളിൽ ദുർമന്ത്രണമുണ്ടാക്കുന്ന, മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിഴപ്പിക്കുന്നവരുടെ ആശയത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ പിഴച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം, അതിന് യാതൊരു നഷ്ടവും വരാതെ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികളെ കൊന്നുകളയുന്നവർ ലോകത്തുണ്ട്. ഭീകരവാദികളോ തീവ്രവാദികളോ വർഗീയവാദികളോ ആരാണെങ്കിലും അവർ ചെയ്യുന്നത് സത്യവിശ്വാസികളെ കൊന്നുകളയുന്നു. പക്ഷെ അതുകൊണ്ട് ആ സത്യവിശ്വാസിക്ക് ഒന്നും സംഭവിക്കാറൊന്നുമില്ല. ചിലപ്പോ സ്വർഗത്തിലേക്ക് സുന്ദരമായി പോകാമെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് വേറെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. സമയാകാതെ ആരോട്ട് മരിക്കുകയില്ല. ഇത് നമ്മളെ വിശ്വാസം. അതേസമയം മനുഷ്യന്റെ ഈമാൻ കൊന്നുകളയുന്നു, വിശ്വാസം കൊന്നുകളയുന്നു. അങ്ങനെ വിശ്വാസമില്ലാത്ത, വിശ്വാസം പിഴച്ച ഒരു മനുഷ്യനായി ഒരാളെ ഒരു മനുഷ്യൻ മാറ്റിയെടുക്കുന്നു. അവന്റെ അക്രമം വലിയ അക്രമമാണ്. കാരണം കാലാകാലം നരകത്തിൽ കിടക്കുന്നവനായി ആ മനുഷ്യനെ അവൻ അധപ്പതിപ്പിക്കുന്നു. ഈമാനോടുകൂടെ മരിച്ചാലോ? എത്ര വലിയ തെറ്റിയതവനാണ്. വിശ്വാസം ക്ലിയർ ആയ നിലക്ക് മരിച്ചവനാണെങ്കിൽ പടച്ചവനോട് പാശ്ചാത്തപിച്ച് പാപം പൊറുപ്പിച്ചിട്ടില്ലെങ്കിൽ തന്നെ അവനെ സംബന്ധിച്ച് പടച്ചവൻ അവന്റെ ഇഷ്ടാനുസരണം തീരുമാനമെടുക്കും. ഒരു പക്ഷേ അവനെ ചെയ്ത തെറ്റിന് ശിക്ഷിച്ചതിന് ശേഷം അവൻ വിശ്വാസം ക്ലിയർ ആയി മരിച്ചവനാണെങ്കിൽ അവനെ അല്ലാഹു തആല അവസാനം സ്വർഗത്തിൽ കടത്തും. പിന്നീട് അവൻ കാലക്കാലം, കാലകാലം തന്നെ എത്ര കൊല്ലാണ്? അതൊരു കോടി വർഷമല്ല, കോടി 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 കോടി, അങ്ങനെ മരണം വരെ കോടി കോടി എന്ന് പറഞ്ഞാലും തീരൂല. അതാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭൂമിയിൽ ഇപ്പോൾ ധാരാളം സസ്യങ്ങളുണ്ട്, ബിൽഡിങ്ങുകളുണ്ട്, വ്യക്തികളുണ്ട്, മൃഗങ്ങളുണ്ട്, പലതും. ഈ ഭൂമി പൂർണ്ണമായി ശൂന്യമാണെന്ന് കരുതുക. ഈ ഭൂമിയിൽ നഗ്നദൃഷ്ടി കൊണ്ട് കാണാൻ പ്രയാസമുള്ള ചെറിയ അണുക്കളെ അള്ളാഹു സൃഷ്ടിച്ചു. നിറയെ സൃഷ്ടിച്ചു ഭൂമി, നിറയെ ചെറിയ അണുക്കൾ. ഒരു പക്ഷിയെയും സൃഷ്ടിച്ചു. ഈ പക്ഷി ഈ അണുക്കളിൽ നിന്ന് ഒരണുവിനെ ഒരു ദിവസം കൊത്തിത്തുന്നു. 100,000 വർഷം കഴിഞ്ഞതിന് ശേഷം മറ്റൊരണുവിനെ കൊത്തിത്തുന്നു. അങ്ങനെ തിന്ന് 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 ഈ ഭൂമിയിലുള്ള അണുക്കളെല്ലാം, തിങ്ങിക്കിടക്കുന്ന അണുക്കൾ മുഴുവനും തീർന്നുപോയി. എത്ര വർഷം പിടിക്കും? എന്നാലും ഖാലിദീന ഫിഹാ, സ്വർഗത്തിൽ കാലകാലം, നരകത്തിൽ കാലകാലം എന്ന് പറഞ്ഞ കാലം തീരുന്നില്ല. ഇനി അതൊന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ ഒരു കാലത്തെ ജീവിതം നഷ്ടപ്പെടുത്തുന്നവരെക്കാൾ വലിയ അക്രമി വേറെയില്ല. ആ ജീവിതം നഷ്ടപ്പെടുത്തുന്നവനേക്കാൾ
അറിവില്ലാത്തവനും ചിന്തയില്ലാത്തവനും വേറെയില്ല. ഇവിടെയാണ് ഈമാനിന്റെ പ്രസക്തി, വിശ്വാസത്തിന്റെ പ്രസക്തി. വിശ്വാസം ഒരിക്കലും പിഴച്ചു പോകാൻ പാടില്ല. വിശ്വാസം പിഴച്ചു പോയാൽ മനുഷ്യന്റെ എല്ലാ നന്മയും നശിച്ചു പോയി. അതുകൊണ്ടാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, മൻ അഹ്ദഥ. ഇമാം ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ അഹ്ദഥ, വല്ലവനും പുത്തൻ ആശയക്കാരൻ ആയാൽ. പുത്തൻ ആശയക്കാരൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാരായ സഹാബികൾ പഠിപ്പിച്ച ആശയം, ആശയത്തിന് പകരം ഒരു പുതിയ ആശയക്കാരനായ, അതാണ് മൻ അഹ്ദഥ ഔ ആവാ മുഹ്ദിഥൻ. അല്ലെങ്കിൽ ഒരു പുത്തൻ ആശയക്കാരന് അഭയം നൽകി അവന് ഒത്താശ ചെയ്ത് അവനെ അവനോട് കൂറു പുലർത്തിയാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അവന് അള്ളാഹുവിന്റെ ശാപം ഉണ്ട്, മലക്കുകളുടെ ശാപം ഉണ്ട്, സജ്ജനങ്ങളായ മുഴുവൻ ആളുകളുടെയും ശാപം ഉണ്ട്. അഥവാ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ ദൂരീകരിക്കപ്പെട്ടു പോയി, ആളുകളുടെ പ്രാർത്ഥനയിൽ നിന്നും മലക്കുകളുടെ പ്രാർത്ഥനയിൽ നിന്നും അവൻ ദൂരീകരിക്കപ്പെട്ടു പോയി. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദില, ഒരു ഫർളും സുന്നത്തും അള്ളാഹു അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഒറ്റൻ പുത്തനാശയക്കാരനായ അവന്റെ ഒരു ഫർളും സുന്നത്തും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇതിനെ പഠിപ്പിക്കുന്ന ആയത്താണ് പരിശുദ്ധ ഖുർആനിൽ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അത്തഖ്‌വാ ഹാഹുനാ, തഖ്‌വയുള്ളവരിൽ നിന്നേ സ്വീകരിക്കുള്ളൂ, ഭക്തിയുള്ളവരിൽ നിന്നേ സ്വീകരിക്കൂ. അത്തഖ്‌വാ ഹാഹുനാ, തഖ്‌വ ഇവിടെയാണ്, ഭക്തി ഇവിടെയാണ്, ഭക്തി ഇവിടെയാണ്. അഥവാ മനുഷ്യന്റെ മനസ്സ് 100% ക്ലിയറാകും. മനുഷ്യന്റെ മനസ്സ് ദുഷിക്കുന്നത് എപ്പോഴാണ്? അഹങ്കാരവും അസൂയയും മനുഷ്യ മനസ്സിൽ കുടികൊള്ളുമ്പോഴാണ്. ഏറ്റവും വലിയ അഹങ്കാരി ആരാണ്? ഏറ്റവും വലിയ അഹങ്കാരി എന്നെക്കാൾ വിവരമില്ല, വിവരമുള്ളവൻ വേറെയില്ല എന്ന് ചിന്തിക്കുന്നവനാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല വസ്ത്രം ധരിക്കുന്നതും നല്ല ഭംഗിയുള്ള ചെരുപ്പ് ധരിക്കുന്നതുമൊക്കെ ജനങ്ങൾ ഇഷ്ടപ്പെടുമല്ലോ നബിയെ, അഹങ്കാരി സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ എന്നു സഹാബത്ത് സംശയം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ, അള്ളാഹു അഴകുള്ളവനാണ്, അഥവാ അഴകിനെ സൃഷ്ടിക്കുന്നവനാണ്, അവന് അഴകി ഭംഗി വലിയ ഇഷ്ടമാണ്. യുഹിബ്ബുൽ ജമാൽ അൽ കിബ്റു, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ്, സത്യത്തോട് മത്സരിക്കുക. മറ്റുള്ളവരെ ഇൻസൾട്ടാക്കുക, നിന്ദിച്ചു കാണുക, മറ്റുള്ളവർക്കൊന്നും അറിയില്ലെന്ന് ധരിക്കുക, അതാണ് അഹങ്കാരം. ഈ അഹങ്കാരമുള്ളവരാണ് പുത്തൻ ആശയക്കാർ. കാരണം അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വിവരമുള്ളവരാണെന്ന് ധരിക്കുന്നു. അതുപോലെ നബിയുടെ ശിഷ്യന്മാരായ സഹാബികളെക്കാൾ വിവരമുണ്ടെന്ന് ധരിക്കുന്നു. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ഇമാമിയങ്ങളെക്കാൾ വിവരമുണ്ടെന്ന് ധരിക്കുന്നു. ഈ ധാരണയുടെ, ഈ അഹങ്കാരത്തിന്റെ ധാരണ അവരെ എന്നെന്നും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലാഹു കാക്കട്ടെ. ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഒരു ചെറിയ സംശയം ഉണ്ടാവും, അതൊരു ആരോപണം. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ നല്ലവനാണെന്നോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തകരാറുണ്ടെന്നോ, അങ്ങനെ ഒരു മുസ്ലിമിന്റെ പേരുള്ളവൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമധാരി അങ്ങനെ പറയുമോ എന്ന് ഒരു പക്ഷേ നിങ്ങൾ സംശയിച്ചിരിക്കാം. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കുന്നു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണ്? വൻ നജ്മി ദ ഹവാ മാ വല്ല സാഹിബുകും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജ്മിനെ തന്നെ സാക്ഷി, നജ്മ് സാക്ഷി, അല്ലെങ്കിൽ നജ്മിനെ തന്നെ സത്യം. നജ്മ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്നതിന് അർത്ഥമുണ്ട്. അതിന് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് പറഞ്ഞവർ, പറഞ്ഞ ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ട്. കാരണം എല്ലാ നക്ഷത്രങ്ങളെയും മറികടന്നുകൊണ്ട് ഉപരിമണ്ഡലങ്ങൾ മുഴുവനും പോയി നക്ഷത്രം
നീങ്ങുന്നത് പോലെ ഇറങ്ങി വന്നവരാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സറൈത മിൻ ഹറബിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറു ഫീ ദജ്മീന നൂലമി വബിതാ തർഖൈല أنلت منزيلة من قاب قوسين لم تدرك ولم تربي صلاة مولايا صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم النجم التنعي أنا ستي നജ്മിനെ മുൻനിർത്തി സത്യം ചെയ്ത് സാക്ഷിയാക്കി അല്ലാഹ് പറയാണ് നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവും സംഭവിച്ചിട്ടില്ല, പിഴവ് ആലോചിച്ചിട്ട് പോലും ഇല്ല. ഖുർആൻ അസംയുക്തമായി പറയും. എന്നാൽ ഈ കാണുന്നത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 2010 ജൂലൈ. ഇതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുറമേ കഴിഞ്ഞുപോയ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും തെറ്റുകൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. 2010 ജൂലൈയിലെ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിൽ ഉള്ള വാചകമാണ് ഞാൻ നോക്കി വായിച്ചത്. ഇതിനേക്കാൾ പിഴച്ച ഒരു വിശ്വാസം വേറെ എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് പിഴച്ചു എന്ന് വന്നാൽ പിന്നെ ഈ ഇസ്ലാമിന് വല്ല വിലയുണ്ടോ? കാരണം ഒരു പിഴച്ചു പോകുന്ന ആള് പഠിപ്പിച്ച ആശയങ്ങൾ പിന്നെ ആശയത്തിൽ നിന്ന് നിലനിൽപ്പ്. അപ്പൊ ഇസ്ലാമിക ആശയത്തിൽ നിന്ന് പൂർണ്ണമായും സമൂഹം വ്യതിചലിച്ചു പോകാൻ കാരണമാകുന്ന ഈ അബദ്ധജടിലമായ വിശ്വാസത്തിൽ നിന്നാണ് വാസ്തവത്തിൽ പുത്തനാശയങ്ങളുടെ തുടക്കം തന്നെ. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിശ്വാസങ്ങൾ പഠിപ്പിച്ചു, അത് സഹാബത്ത് പിന്തുടർന്നു. ഖുർആൻ പറഞ്ഞു, ആമിനു കമാ ആമനന്നാസ്, സഹാബികളാകുന്ന ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. ആ സഹാബികളുടെ സ്വഭാവം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒതുവെടുക്കുമ്പോൾ ശരീരത്തിൽ ഊറ്റി വീഴുന്ന വെള്ളം ആ സഹാബത്ത് കയ്യിലേറ്റുവാങ്ങി ശരീരത്തിൽ ബർക്കത്തിന് വേണ്ടി പുരട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീർ, അത് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ളതാണ്, നമ്മുടെ ഉമിനീര് പോലെ അല്ല. നമ്മളൊക്കെ തേൻ കുടിക്കാറുണ്ട്. തേനെന്ന് പറയുന്നത് ഒരു നബിയുടെ വായിൽ നിന്ന് വരുന്നതല്ല, മറിച്ച് ഈച്ചയുടെ വായിൽ നിന്ന് വരുന്നതാണ്. വായിൽ നിന്നല്ല, ഖുർആൻ പറഞ്ഞു, യഖ്റുജു മിൻ ബുതൂനിഹാ, വയറ്റിൽ നിന്നാണ്. വയറ്റിൽ നിന്ന് ഈച്ചയുടെ വയറ്റിൽ നിന്ന് വരുന്ന തേൻ എല്ലാ യുക്തിവാദിയും നക്കാറുണ്ട്. എന്നാൽ ഈ ഈച്ചക്ക് എന്താണ് പ്രത്യേകത? അതൊരു ഓർഡിനറി ഈച്ചയല്ല, തേനീച്ചയാണ്. അതിനെന്താണ് മഹത്വം? ഖുർആൻ പറഞ്ഞു, ഔഹാ റബ്ബു കൈല നഹ്ലി, പടച്ച റബ്ബ് ആ തേനീച്ചയിലേക്ക് സന്ദേശം നൽകിയിട്ടുണ്ട്. ആ സന്ദേശം കിട്ടിയ ഈച്ചയായതുകൊണ്ട് അതിന്റെ വയറ്റിൽ വെച്ച് വരുന്ന വസ്തു ഔഷധമാണ്, അത് മരുന്നാണ്, അത് വളരെ നല്ല വസ്തുവാണ്, വളരെ മധുരമുള്ളതാണ്, മറ്റീച്ചയെ പോലെയല്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ അല്ല, മറിച്ച് അവിടുന്ന് പറഞ്ഞു, ഇന്നീ ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല. മറ്റൊരു റിപ്പോർട്ടിൽ, ഇന്നീ ലസ്തു അഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. വേറൊരു റിപ്പോർട്ടിൽ, ഇന്നീ ലസ്തു ഹയ്യത്തിക്കും, ഞാൻ നിങ്ങളുടെ രൂപഭാവത്തിൽ അല്ല. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അസാധാരണ മനുഷ്യനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഉമിനീർ അസാധാരണ ഉമിനീർ. അതിന് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധം, ഏത് രോഗത്തിനും ശമനം.
അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു കണ്ണിൽ രണ്ട് കണ്ണിലും ചെങ്കണ്ണ് രോഗം നബി തങ്ങൾ ഉമിനീർ എടുത്ത് പുരട്ടിക്കൊടുത്തപ്പോൾ രോഗം മാറിപ്പോയി. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് യുദ്ധത്തിൽ വെച്ച് ചൂഴ്ന്ന് അങ്ങനെ തന്നെ പുറത്തേക്ക് ഒലിച്ചുപോയി. കണ്ണ് അവിടെ വെച്ച് ഉമിനീര് പുരട്ടിയപ്പോൾ ഉണങ്ങിപ്പോയി. പിന്നെ ആ കണ്ണിന് ഒരിക്കലും ചെങ്കണ്ണ് രോഗം ബാധിച്ചില്ല. അവിടുത്തെ ഉമിനീര് ഒരു പത്താളുകൾക്ക് തിന്നാനില്ലാത്ത ഭക്ഷണത്തിൽ ചേർത്തപ്പോൾ ആ ഭക്ഷണം ആയിരത്തോളം ആളുകൾ കഴിച്ചിട്ടും ബാക്കിയായി. ഇതൊക്കെ ബുഖാരിയിലുള്ള ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് ഉമ്മു സലീം റളിയല്ലാഹു അൻഹ കുപ്പിയിലാക്കി ശേഖരിച്ചു. എന്തിനാണിതെന്ന് ചോദിച്ചപ്പോൾ നർജു ബർക്കത്തഹു ലിസ്ബിയാനിന, യാ റസൂലുള്ളാ, ഞങ്ങളെ കുട്ടികൾക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇത് കൊണ്ടുപോകുന്നു എന്ന് മഹദി മറുപടി പറയുന്നു. നബി തങ്ങളെ അംഗീകരിക്കുന്നു. ഇമാം ബുഖാരി മുസ്ലിം പോലുള്ള പണ്ഡിതന്മാർ ആ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ആകയാൽ മഹാന്മാരായ സഹാബത്ത് നബി തങ്ങളുമായി തൊട്ടതിനൊക്കെ ബർക്കത്തുണ്ടെന്ന് വിശ്വസിച്ചു. ഖുർആൻ പറഞ്ഞു, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. എന്നാൽ കപട വിശ്വാസികളായ ആളുകൾ ഖുർആൻ പറയുന്നത് പറയും, നിസ്കരിക്കാൻ പള്ളിയിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ വിശ്വാസമില്ല. അത്തരം കക്ഷികൾ അവരോട് പറയപ്പെട്ടാൽ ഈ സഹാബികളാകുന്ന ജനങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഈ പോഷന്മാർ, ഈ വിഡ്ഢികൾ അല്ലെങ്കിൽ ഈ ഖുറാഫികൾ വിശ്വസിക്കും പോലെ ഞങ്ങളും വിശ്വസിക്കാനോ എന്നവർ ചോദിക്കും. ഇത് കപട വിശ്വാസികളുടെ ലക്ഷണമായി ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറയാം. അപ്പൊ സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം, അപ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത്, മുഅ്മിനാകുന്നത്. സഹാബികൾ അവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ നബി തങ്ങളെ സമീപിച്ചു. അവരാരാണ്? ഈമാൻ കാര്യം ആറും വിശ്വസിച്ചവരാണ്. ഈമാൻ കാര്യത്തിൽ ആറാമത്തത് എന്താണ്? വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്, എല്ലാം അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രം എന്ന് വിശ്വസിക്കുന്നവർ. പക്ഷേ നിമിത്തം എന്ന നിലക്ക് ഞങ്ങൾക്കില്ലാത്ത മഹത്വമുള്ള പ്രവാചകരിൽ നിന്ന് ഞങ്ങളുടെ രോഗത്തിന് ശമനം ലഭിക്കുമെന്ന് സഹാബത്ത് വിശ്വസിച്ചു. എങ്ങനെ ലഭിക്കും? നിമിത്തങ്ങൾ നിമിത്തമായി അല്ലാഹു ശമനം സൃഷ്ടിക്കും. ഏതുപോലെ? മരുന്ന് നിമിത്തമായി അള്ളാഹു ശമനം സൃഷ്ടിക്കും പോലെ, ഡോക്ടർ നിമിത്തമായി രോഗം മാറുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി. അതാണ് സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു അൻഹുവിന് കാലിന്റെ മുറിവേറ്റ്. ഇതൊക്കെ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകളാണ്. ഞാൻ നബി തങ്ങളെ സമീപിച്ചു, എന്റെ കാല് മുറിഞ്ഞു വയ്യും. അപ്പോഴവിടുന്ന് എന്ത് ചെയ്തു? എന്തിനാ സമീപിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർജറി നടത്തുന്ന ഡോക്ടറല്ല, മറിച്ച് നബി തങ്ങളുടെ മുഴുവത്ത് മുഖേന എന്റെ രോഗം മാറും, അതിനാ സമീപിച്ചത്. ഫനഫസ ഫീഹി തലാസ നഫസാത്, മൂന്ന് ഊത്ത് നബി തങ്ങൾ ഊതി, പിന്നെ എനിക്കൊരു രോഗവും ഇല്ല, മുറിയും ഇല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങളുടെ സമീപത്ത് അബൂ ഹുറൈറയിലാണ് വന്നു, മറന്നു പോകുന്നു, നബിയെ പരിഹാരം വേണം. നബി തങ്ങൾ പറഞ്ഞു, ഉസുത്തിരിദാ അക, നിന്റെ തട്ടം നിലത്ത് വിരിക്കും. ആ തട്ടം വിരിച്ചു. അതിന്റെ യുക്തിയൊന്നും അബൂ ഹുറൈറയിലാണ് ആലോചിച്ചിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞാൽ പറഞ്ഞത് മതി. അപ്പോഴാണ് ഒരാൾ മുസ്ലിമാകുക. ഫല വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. പൂർണ്ണമായി തങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം, അപ്പോഴേ ഒരാൾ മുസ്ലിം ആകൂ. അല്ലാഹുവിന്റെ റസൂലിനോട് വിമർശനമുള്ളവൻ മുഅ്മിനല്ല. ഫല വറബ്ബിക റബ്ബിനെ തന്നെ സത്യം മുഅ്മിനല്ല എന്ന് ഖുർആൻ. അപ്പൊ നബി തങ്ങൾക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. വിരിപ്പിൽ കൈകൊണ്ട് എന്തോ വാരിയിടും പോലെ കാണിച്ചു. ഒന്നും നമ്മളെ ദൃഷ്ടിയിൽ കാണാനില്ല. അതിന്റെ ശേഷം ബുമ്മയിലാസ്വദിക്ക, നെഞ്ഞിലേക്ക് കൂട്ടിവെച്ചോ എന്ന് പറഞ്ഞു. ആ തുണി, ആ തുണിയുടെ ബഹുമാനം എന്താണ്? നബി തങ്ങളുടെ സദസ്സിൽ പങ്കെടുത്ത തുണി. ആ സദസ്സിൽ പങ്കെടുത്ത തുണി അതിലേക്ക് എന്തോ വാരിയിടും പോലെ അവിടുന്ന് കാണിച്ചിട്ടുണ്ട്, ഒന്നും കണ്ടിട്ടില്ല. ആ തുണിയെടുത്ത് ഞാൻ എന്റെ നെഞ്ചിലേക്ക് കൂട്ടിവെച്ചപ്പോൾ പിന്നെ ഞാൻ ഒന്നും നബിതങ്ങളിൽ നിന്ന് കേട്ടത് മറന്നിട്ടില്ല. അബൂ ഹുറൈറ പറയുന്നു, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ മറതിക്ക് പരിഹാരം, മുറിക്ക് പരിഹാരം, രോഗത്തിന് പരിഹാരം. രണ്ടു കണ്ണിനും കാഴ്ചയില്ല, നബി എന്റെ കണ്ണിന് കാഴ്ച വേണം. ഓ, ആദ്യം പറഞ്ഞു ക്ഷമിച്ചാ നല്ലതാണ്, അതൊന്നും പോലെക്ക് കാഴ്ച കിട്ടി തന്നെ വേണം. എന്നാൽ നീ വുദു എടുക്കൂ, രണ്ടരക്കയത്ത് നിസ്കരിക്കൂ,
എന്നിട്ട് നീ ഇങ്ങനെ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി പറയാനും നബി തങ്ങളെ നേരിൽ വിളിച്ച് സഹായം തേടാനും അല്ലാഹുവിനോട് അതോടുകൂടി തന്നെ പ്രാർത്ഥിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അതനുസരിച്ച് പ്രാർത്ഥന നടത്തിയപ്പോൾ ഖദ് അബ്സറ, കണ്ണിന്റെ രോഗം മാറി, കണ്ണിന് കാഴ്ച കിട്ടിപ്പോയി. ഈ ഹദീസ് ഇമാം ബുഖാരിയുടെയും കൂടി ഗുരുവര്യരായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ പല സ്ഥലത്തും, അതുപോലെ ഇമാം നസായി, തിർമിദി തുടങ്ങി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും രേഖപ്പെടുത്തിയത് കാണാം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് സഹാബത്തിന്റെ വിശ്വാസം, നബിയെ സമീപിച്ചാല് രോഗം മാറുന്നു. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. വൽഖദരി ഖൈരിഹി വസബിഹി മിനല്ലാഹ്, അല്ല അല്ലാഹുവിൽ നിന്നാണ്. നിമിത്തം എന്ന നിലക്ക് നബി തങ്ങളെ സമീപിക്കുന്നു. ഈ ഒരു വിശ്വാസമാണ് അമ്പിയാക്കൾ പ്രചരിപ്പിച്ചത്, സഹാബത്ത് ഉൾക്കൊണ്ട്. ഖുർആൻ തന്നെ നോക്കിയാൽ വൗഹൈനാ ഇലാ മൂസാ ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടി. മൂസാ നബിയുടെ വെള്ളത്തിന് തേടിയപ്പോ ഇത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ല, അല്ലയും പറഞ്ഞില്ല. അല്ലാഹു തആല പറഞ്ഞു, അതാ മൂസാ നബിയുടെ വെള്ളത്തിന് തേടിയിട്ടുണ്ട് അനുയായികൾ. ഓ മൂസാ നബിയെ, നിങ്ങൾ അവർക്ക് വെള്ളം കൊടുക്കൂ. അതെങ്ങനെ കൊടുക്കുക? നിങ്ങളെ വടി കൊണ്ട് പാറക്ക് കല്ലിനടിക്കൂ. അങ്ങനെ മൂസാ നബി കല്ലിനടിച്ചു. കല്ലിനടിച്ചാ വെള്ളം വരുമോ? വടിപൊട്ടിയല്ലേ ചെയ്യാ. പക്ഷേ ഫംബജസത് മിൻഹു അസറത് ഐനാ, 12 അരുവികൾ പൊട്ടി ഒലിക്കുന്നു ഖുർആൻ. ഇങ്ങനെ അമ്പിയാക്കളെ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി മുഇജിസത്ത് മുഖേന സഹായിക്കുമെന്ന നിലക്ക് അമ്പിയാക്കളെ അനുയായികൾ സമീപിക്കുന്നു. അവർ മുഖേന അല്ലാഹു പരിഹാരം നൽകുന്നു. ഇത് തൗഹീദാണ്, ഇത് അമ്പിയാക്കളെ മുഇജിസത്തിന് അംഗീകരിക്കലാണ്. അതുപോലെ ഔലിയാക്കളോടാകുമ്പോൾ അവരുടെ കറാമത്തിനെ അംഗീകരിക്കലാണ്. ഈ അമ്പിയാക്കളുടെ മുഇജിസത്തുകളും ഔലിയാക്കളുടെ കറാമത്തുകളും നിഷേധിക്കുന്നവർ, അതൊരു പക്ഷേ പരോക്ഷമായോ അല്ലെങ്കിൽ പ്രത്യക്ഷമായോ നിഷേധിക്കുന്നവർ, അങ്ങനെ ഒരു മഹത്വം അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ അവരെ ശൈത്താൻ അനുവദിച്ചില്ല. അതിന്റെ പേരിൽ മഹാന്മാരെ വിളിച്ചു തേടുന്നവർ മുശ്രിക്കുകളാണെന്ന് വാദിച്ച് അവർ ലോക മുസ്ലിമീങ്ങളെ, മുഖ്യധാരാ മുസ്ലിമീങ്ങളെ മുഴുവനും ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണെന്ന് പ്രഖ്യാപിച്ചു. ഇത് ഏറ്റവും വലിയ അബദ്ധമായി പോയി. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുർമതുഹു കഹുർമതിഹി ഹയ്യ, ജീവിതകാലം വഫാത്തിന്റെ ശേഷം വ്യത്യാസമൊന്നുമില്ല. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയാം, അവിടുത്തെ മഹത്വത്തിന് വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമില്ല എന്ന് മാത്രമല്ല, മരണപ്പെടുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ചിലർക്കൊരു ധാരണ ഉണ്ട്, മരിച്ചാ തീർന്നു. അത് അബൂജഹലിന്റെ വിശ്വാസം, മരിച്ചാ തീർന്നു. നമ്മൾ മുസ്ലിമീങ്ങളെ വിശ്വാസം അങ്ങനെയല്ല. ലഹിയൽ ഹയവാൻ, പാരത്രിക ലോകത്തുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം, ശരിയായ ജീവിതം. ഒരു ഡ്രൈവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഡ്രൈവർക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മളെ ശരീരമാകുന്ന ബോഡിയിലെ ഡ്രൈവറാണ് ആത്മാവ്. ആത്മാവ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതാണ് മരണം, അല്ലെങ്കിൽ ഇറക്കുന്നതാണ് മരണം. ഇറങ്ങിയാൽ പിന്നെ ഡ്രൈവർക്കൊന്നും കഴിയൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ടോ? വാസ്തവത്തിൽ ഉമ്മയുടെ വയറ്റിൽ 4 മാസം ബോഡിപ്പണി, ആ ബോഡിപ്പണിക്ക് ശേഷം ഡ്രൈവറെ കൊണ്ടുവന്ന് കയറ്റി, മലക്കുകൾ കൊണ്ടുവന്ന് കയറ്റി. അതാ റൂഹൂദ് എന്നല്ല, അത് വിളക്കൂത് പോലത്തെ ഒരു പരിപാടിയല്ല. ആത്മാവിനെ നിക്ഷേപിച്ചു, ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് ശരീരത്തെ നിയന്ത്രിച്ചു. ആ ശരീരത്തിൽ ആത്മാവ് പുറത്തു വരുന്നു. പുറത്തു വന്നാലും ആത്മാവിന് കുറവൊന്നുമില്ല. ഡ്രൈവർമാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ ആ കൂടുതൽ ശക്തി. അതുകൊണ്ടാണ് ഒരു ഡ്രൈവർ നിങ്ങൾ വണ്ടിയിലുള്ളപ്പോ തല്ലാൻ ചെന്ന് നോക്കിയാൽ അവരെന്താ പറയാ? വണ്ടി ഇവിടെ നിർത്തട്ടെ, കാണിച്ചു തരാം. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലാണ് കൂടുതൽ പവർ. അതുപോലെയാണ് മഹാന്മാർ, അതല്ലേ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസ്. ഒരാൾ മരണപ്പെടുകയാണോ, മഹാന്മാര് മരിക്കുകയാണോ, ബുസ്റ ബിറിദ്വാനില്ലാഹി വകറാമതിഹി, അല്ലാഹുവിന്റെ കറാമത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ട് അവർക്ക് സന്തോഷത്തെ അറിയിക്കപ്പെടും. അവർക്ക് മരണപ്പെടുമ്പോൾ അവർക്ക് മഹത്വം വർദ്ധിക്കുകയാണ്, കുറയുകയല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് സിയാറത്തിന് നിൽക്കുമ്പോൾ, ഞാൻ തങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥന നടത്തേണ്ടത്, ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടാണോ? ഗവർണർ അബൂ ജഫറിൻ മൻസൂർ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ആരാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു?
സഹീഹുൽ ബുഖാരിയിലെ എത്ര എത്ര ഹദീസുകളാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി ഉസ്താദുമാർ മുഖേന റിപ്പോർട്ട് ചെയ്തത്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും നിറഞ്ഞു കിടക്കുന്ന മഹാനാണ് ഇമാം മാലിക് റളിയല്ലാഹു. ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. ലോകത്തുള്ള ധാരാളം എല്ലാ മുഹദ്ദിസുകളുടെയും എന്ന് പറയാം ശേഷം വന്ന എല്ലാവരുടെയും ഉസ്താദാണ്. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനോടാണ് ചോദ്യം, ഞാൻ നബിതങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥന നടത്തേണ്ടത്, അല്ല ഞാൻ തിരിയേണ്ടത് ഖിബ്ലയിലേക്കാണോ? മഹാനവറുകളുടെ മറുപടി, കൈഫ തസ്രിഫു ഫലിമ തസ്രിഫു വജ്ഹക അൻഹു, നബി തങ്ങളിൽ നിന്ന് എന്തിനു നീ മുഖം തിരിക്കും, നിങ്ങൾ മുഖം തിരിക്കണം. ഫഹുവ വസീലതുക വസീലതു അബീക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, അത് മരണത്തിന് ശേഷമാണല്ലോ, ഖിയാമത്ത് നാളിൽ നിന്റെ ഇടയാളനല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി, അതൻ നബി അലൈഹി സ്വലാം അടക്കം ബാപ്പന്റെയും ഇടയാളനല്ലേ, എന്തിനു മുഖം തിരിക്കണം നിങ്ങൾ? അതുകൊണ്ട് ബലിസ്തഖ്ബിൽഹു ബലിസ്തഖ്ബിൽഹു വസ്തശ്വി ബിഹി, നബിയിലേക്ക് മുന്നിട്ട് നബി തങ്ങളോട് റെക്കമെൻഡ് തേടിക്കോളൂ. തെളിവെന്താണ് തെളിവ്? ഖദ് ഖാല തആല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, വലൗ അന്നഹും യളബു അൻഫസഹും ജാഊ, തെറ്റി ചെയ്തു പോയവർ തങ്ങളെ സമീപിക്കണം, തങ്ങളെ സമീപിച്ച് അവിടെ നിന്ന് പഠിച്ചവനോട് അവർക്കല്ല ചോദിക്കണം, തങ്ങളോട് സങ്കടം പറയണം, തങ്ങളവർക്ക് വേണ്ടി റക്കമെന്ന് ചെയ്യണം. എങ്കില്ല വജദുല്ലാഹ തവ്വാബർ റഹീമ, പഠിച്ചവൻ പാപം വെറുത്തു കൊടുക്കുന്നവരായി അവർക്ക് എത്തിക്കാൻ കഴിയും. ഹാഫിദ് ഇബ്നു കസീറിന്റെ തഫ്സീർ അനുസരിച്ചാണ് ഞാൻ അർത്ഥം പറഞ്ഞത്. ഈ ആയത്ത് തെളിവുദ്ധരിക്കുകയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. എന്തിന്? നബിതങ്ങളെ വിളിച്ച് തേടണം എന്നതിന്. ഈ തേടിയവൻ ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, പഠിച്ചവന്റെ കോടതിയിൽ വരുമ്പോ പ്രതിപക്ഷത്ത് നിൽക്കുന്നത് എത്ര ഇമാമിങ്ങളാണ്, എത്ര സഹാബികളാണ്, എല്ലാ മഹാന്മാരും പ്രതിപക്ഷത്ത്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ മഹാന്മാരുടെ വഴിയിൽ നിന്ന് മഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റെക്കമെൻഡ് തേടുന്നതിനെ വിമർശിക്കുന്നവർ പുറത്തുപോയി. ഇനിയോ വിശ്വാസകാര്യങ്ങളിൽ വന്ന അബദ്ധങ്ങൾ പറഞ്ഞാ തീരൂല, ഉത്തരാശയക്കാരുടെ അബദ്ധങ്ങൾ പറഞ്ഞാ തീരൂല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ അവർ വളരെയേറെ പഴച്ചു പഴിച്ചു. ഞാനൊരു ചെറിയ സാമ്പിൾ പറയുന്നു, വിശ്വാസം കൊല്ലത്തിൽ മാറാൻ പറ്റുമോ? ആർക്കും അറിയാവുന്നതല്ലേ അത്? ഇത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ, 1952 ജനുവരി 20, ഞാൻ ജനിക്കുന്നതിന്റെ ഒരേഴു കൊല്ലം മുമ്പുള്ളത്. ഇതിലെന്താ പറയുന്നത്? പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ മനുഷ്യൻ അവിശ്വാസിയായി പോകുന്ന പുത്തനാശയത്തെ കുറിച്ച് പറയാം. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ചോദ്യം: മുബത്തദീ ഫാസിഖ്, മുബത്തദീ കാഫിർ എന്ന് പറഞ്ഞാൽ തോന്നിവാസിയായ പുത്തനാശയക്കാരൻ, അവിശ്വാസിയായ പുത്തനാശയക്കാരൻ, ഇവർ തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായി ഏത് തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാകുന്നു? ഉദാഹരണം സമഗ്രമായെങ്കിലും വിവരിക്കാൻ അപേക്ഷ. ഫത്വ കൊടുക്കാണ് മുജാഹിദിന്റെ മുഖപത്രം. ഉത്തരം: ദീനിൽ ഇല്ലാത്തതിനെ ദീനെന്ന നിലയിൽ വിശ്വസിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്ന ആൾക്കാണ് മുബത്തദീ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു, അത് അതിലുള്ള കേട്ടോ എന്റെ വകയിലാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈറു, അതല്ല പള്ളിയാണ് ഖൈറു. തന്നെ പുത്തനാശയക്കാരനായി, പള്ളി പെണ്ണിനെ പറഞ്ഞാൽ ശരി, ഇല്ലെങ്കിലും ശരി, അവൻ പുത്തനാശയക്കാരനായി. നിസ്കരിച്ചത് ഭാര്യ വീട്ടിൽ നിന്നാണെങ്കിലും ഇവന്റെ ആശയം പുത്തന. നബിതങ്ങൾ പഠിപ്പിക്കാത്ത ആശയാണ്. നബിതങ്ങൾ പറഞ്ഞ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈറു, അതിന്റെ നേരെ വിപരീതമായ ഒരാശയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലൂക്കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെ കണ്ട് മനസ്സിലാക്കിയോ അതുപോലെ നിസ്കരിക്കണം. ബുഖാരിയിലെ ഹദീസ്. അതേസമയത്ത് മുജാഹിദ് എന്ത് പറഞ്ഞു? മുജാഹിദ് പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞു, പുത്തൻവാദി പറഞ്ഞു, തബ്ലീഗ് മാത്യാരം പറഞ്ഞു, മുഹമ്മദ് നബി നിസ്കരിച്ച പോലെ അല്ല നിസ്കരിക്കേണ്ടത്, പിന്നെ മൗലവി നിസ്കരിച്ച പോലെയാണ്. എങ്ങനെ മൗലവി നിസ്കരിച്ച പോലെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ ഒരുപാട് ജുമാ നിസ്കരിച്ചിട്ടുണ്ട്, ഒരൊറ്റ ജുമയിലും ശങ്കരവർഗ ജുമ നടത്തിയിട്ടില്ല. സങ്കരവർഗ ജുമാ എന്ന് പറഞ്ഞാലോ മലയാളത്തിലുള്ള ഖുത്ബ, അറബിയിലുള്ള നിസ്കാരം. അല്ലാഹുവിൻ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നിസ്കരിച്ച ഭാഷയിൽ ഖുത്ബ, ഖുത്ബ നടത്തിയ ഭാഷയിൽ നിസ്കാരം. സഹാബത്തും അങ്ങനെ തന്നെ, താബിഈങ്ങളും അങ്ങനെ തന്നെ. 1300 കൊല്ലം മുസ്ലിം ലോകം മുഴുക്കെ അങ്ങനെ. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ചെയ്തു? നിസ്കാരത്തിനൊരു ഭാഷ, ഖുത്ബക്കൊരു ഭാഷ. അപ്പൊ നബി തങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. ഇമാം നവദി റളിയല്ലാഹു അൻഹു ആ ഹദീസാണ് ഇസ്റാഫുൽ മുഹദ്ദബിൽ ഖുത്ബ അറബിയിലാകണം എന്നതിന് തെളിവ് പറഞ്ഞത്. നബിതങ്ങൾ അറബിയിൽ മാത്രം ഖുത്ബോദി അറബിയിൽ നിസ്കരിച്ചു. നബിതങ്ങൾ നിസ്കരിച്ച പോലത്തെ നിസ്കാരമാകണമെങ്കിൽ അറബിയിൽ മാത്രം ഖുത്ബോദി അറബിയിൽ മാത്രം നിസ്കരിക്കണം.
അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ആശയം അതാണ് ബിദ്അത്ത് മുബ്തദി. അത് അവരെന്നെ പറഞ്ഞു, അത് വളരെ ശരിയാണ്, മുബ്തദി എന്ന് പറഞ്ഞ പുത്തൻ ആശയങ്ങൾ കൊണ്ടുവരുന്നവർക്കാണ്. ഇനി അടുത്തത്, അത്തരം വിശ്വാസങ്ങളോ ആചാരങ്ങളോ ദീനിന്റെ മൗലികമായ പ്രമാണങ്ങളിൽ പെട്ട വല്ലതും നിഷേധിക്കുന്ന തരത്തിലോ പ്രധാന സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും പുച്ഛിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്ന നിലയിലോ ഉള്ളതാണെങ്കിൽ അയാൾക്ക് മുബ്തദി, കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. അവിശ്വാസിയായ, കാഫിറായ അനാചാരി. അതിന്റെ ഉദാഹരണം കേട്ടോളൂ നിങ്ങൾ. അള്ളാഹുവിനു ജഡം, അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പൊ ഇതായി ഒരുത്തൻ ഇസ്ലാം എന്ന് പുറത്തുപോയി. അള്ളാഹ്ക്ക് സ്ഥലമുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തുപോയ മുബ്തദി, പുച്ഛനാശയക്കാരനായി. അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തുപോയ വിശ്വാസക്കാരനായി. എന്നാൽ ഇപ്പോൾ മുജാഹിദിന്റെ അൽമനാറുകൾ മുഴുവൻ, ഇത് അൽമനാറ് 2009 ഫെബ്രുവരി, تو اس نے جواب دیا کیا تو پہچانا نہیں ہے مجھے میں محمد بن عبداللہ صلی اللہ علیہ وسلم ہوں میں صاحب قرآن ہوں تیرے باپ نے اپنی جان پر ظلم کیا تھا لیکن وہ مجھ پر بکثرت درود شریف پڑھتا تھا اس پر وہ آفت وارد ہو گئی تو اس نے میری مدد طلب کی اور جو شخص مجھ پر کثرت سے درود شریف پڑھتا ہے تو میں اس کی مدد فرماتا ہوں اس کے بعد میں جاگ اٹھا اور دیکھا کہ میرے والد کا چہرہ سفید ہو گیا حضرت آپ کا فدیس سے ذکر کے محفل میں شرکت کیے ہے اللہ آپ کی حاضری قبول فرمائے اور آپ کے دل ارادوں کو پورا فرمائے اور آپ کو اور آپ کے ایمان کی حفاظت فرمائے اور آپ کو کثرت سے درود شریف پڑھنے کی توفیق عطا فرمائے آمین. پوری دنیا کے لوگوں کا ایمان ایک طرف تو سیدی صدیق اکبر کا ایمان ایک طرف رکھیں تو سیدی صدیق اکبر کا ایمان بھاری ہوگا. یہ ابو بکر صدیق ہیں. مکہ شریف کعبہ معظمہ کے قریب گئے, کفار نے دیکھا کہ ابو بکر صدیق تنہا ہے, مارنا شروع کیا, اتنا مارا اتنا مارا کہ بے ہوش ہو کے گر جاتے ہیں. چہرہ کہاں ہے پتہ نہیں, چہرے کی پوری ساخت بدل جاتی ہے, ناک کا پتہ نہیں چلتا, ناک کا دکھائی نہیں دیتی, چہرہ سوج جاتا ہے. ان کے ساتھ ہی انہیں ان کو اٹھا کر ان کے گھر پہنچایا. سب لوگوں نے فیصلہ کر لیا کہ ابو بکر انتقال فرما چکے ہیں. یقین ہو گیا تھا کہ ابو بکر انتقال ہو گئے ہیں. چنانچہ ہوش نہیں آیا, صبح ہوئی, دوپہر ہوئی, شام ہو رہی ہے, ہوش نہیں آیا. ان کی ماں ام الخیر ہیں, انتظار کہ بیٹا ابھی جاگے گا ابھی جاگے گا. شام کو ابو بکر صدیق کو ہوش آیا, بے ہوش ہیں, سوجے ہوئے ہیں, پیاس کی پیاس بھی لگی ہوگی, بھوکے بھی ہوں گے, ماں کو بھی نہیں دیکھا ہوگا. سب سے پہل ہوش آیا تو سیدی ابو بکر صدیق فرماتے ما فعل رسول اللہ صلی اللہ علیہ وسلم, بچاؤ میرے رسول کیسے ہیں, میرے حبیب کیسے ہیں, میرے آقا کیسے ہیں. ام الخیر فرماتی ہیں, اے ابو بکر صدیق خیر تو بعد میں دریافت کر لینا, تو پہلے بھوک بھی ہے پیاس بھی ہے, تو کمزور ہو چکا ہے, پہلے شربت تو پی لے, زمزم تو پی لے, پانی تو پی لے. لیکن سید ابو بکر صدیق کہتے ہیں یا امی جب تک رسول کے مبارک چہرے کے دیدار نہ کروں گا تب تک پانی نہیں پیتا ہوں. سیدنا ابو بکر صدیق ان کی ماں کے سہارے اور ایک خاتم الجمع جمیل کے سہارے سرکار کی بارگاہ پہنچے. سب سے پہلے سرکار کو دیکھ کے فرماتے ہیں رسول آپ کیسے, طالب علم بڑے مبارک ہیں, القادسہ میں تعلیم حاصل کرنے والے متعلموں, آپ کے ایک حسین موقع ہاتھ میں آیا کہ آپ کو سرکار کی سیرت پڑھنے کا موقع مل رہا ہے. کسی نے سرکار کے چہرے کو نہیں دیکھا ہے. بلبل نے گل ان کو کہا قمرین فضو جافزہ. بلبل کسے دیکھتا ہے, اس کی انتہا کیا ہے, پھول ہے, پھول سے بڑھ کر بلبل کی نگاہ میں کوئی نہیں ہوتا ہے. اعلی حضرت فرماتے بلبل نے بلبل ان کو کہا قمری نے فضو جا فضا, رحمت نے جھنجھلا کر کہا یہ بھی نہیں وہ بھی نہیں.
رحمت نے جھنجھلا کر کہا یہ بھی نہیں وہ بھی نہیں. اس لیے عزیزان میں نتسامیہ ہماری آبرو ہیں محمد الرسول اللہ, ہماری عزت ہیں محمد الرسول اللہ, قبر کا سکون ہے محمد الرسول اللہ, گھر کی دونق ہے محمد الرسول اللہ صلی اللہ علیہ وسلم. اس لیے عزیزان میں نتسامیہ آج پیار بہت کرتے ہیں. ابھی حضرت بھی اشارہ کر رہے تھے پیار بہت ہوتا ہے, لیکن پیار کس سے کریں؟ جس کا اخلاق اچھی ہو, جو دیکھنے میں اس سے خوبصورت ہو. بتائے حضرت سیدنا یوسف علیہ السلام کی خوبصورتی کے بارے میں بہت سارے حضرت اشارہ کر رہے تھے, تو اعلیٰ حضرت فرماتے ہیں حسن یوسف پہ کٹی مصر میں انگشت زنا, حسن یوسف پہ کٹی مصر میں انگشت زنا, سر کٹاتے ہیں تیرے نام پہ مردان عرب. امام سن فرماتے ہیں کٹی یہ ماضی کا صیغہ ہے, حضرت یوسف علیہ السلام کو دیکھ کر مصر کی عورتوں نے اپنی انگلیاں کٹ لی ہیں, لیکن سرکار کے حسن کو دیکھ کر ان کی خوبصورتی کو دیکھ کر مردان عرب آج تک سر کٹا رہے, یہ تسلسل ہے. تو عزیزان ملت اسلامیہ الحمدللہ اپنے حبیب سے محبت کرو, عید میلاد مصطفیٰ ایک سچے مومن کی پہچان ہے. مارکیٹ میں کیا ہوا, سب چیزیں اصلی بھی ہیں نقلی بھی ہیں. موبائل لینے جاؤ تو پوچھے گا آپ جاپان کا چاہیے چائنا کا چاہیے, ہر چیز مارکیٹ میں اصلی بھی ملتی ہے نقلی بھی ملتی ہے ورجنل بھی ملتی ہے ڈپلیکیٹ بھی ملتی ہے. اسے ہاں آئے بہت سارے کلمہ پڑھنے والے لا الہ الا اللہ کا محمد رسول پڑھتے ہیں, لیکن یاد رکھو ایمان مومن وہی ہے جو عید میلاد مصطفیٰ مناتا منعقد کرتا ہے. بڑے بڑے تاریخ لکھنے والوں لکھا ہے حضرت سید شیخ عبدالحق محدث دہلوی رضی اللہ عنہ, بڑے ہندوستان کے بڑے جلیل القدر محدث ہیں, مدارج النبوت میں لکھتے لکھتے انہوں نے ایک خواب لکھا ہے. سرکار فرماتے ہیں جو خواب میں دودھ پیتا ہے اس کی علامت یہ ہے کہ وہ دین کا خدمت کرنے والا ہے. اگر کسی نے خواب میں طالب علم سن رہے ہاں شوق سے علم حاصل کر رہے محبت سے علم حاصل کر رہے نبی کا غلام بننے کے لیے میں حاصل کر رہے ہیں, فرماتے ہیں اگر کسی نے خواب میں ٹھنڈا دودھ پیتے خواب دیکھا اس کی علامت ہے کہ وہ دین کا داعی بننے والا ہے. اس حدیث کو نقل کرنے کے بعد شیخ عبدالحق بہت محدث دہلی فرماتے ہیں الحمدللہ مجھے بارہا بارہا کئی بار خواب میں ٹھنڈا دودھ پینے کا شرف مغل میں ملا ہے. تو یہ شیخ عبدالحق محدث دہلوی اپنی کتاب ما ثبت من سنہ ارشاد فرماتے ہیں آج نبی کے میلاد کو لے کر بحث ہو رہی ہے چرچے ہو رہے ہیں کرنا ہے یا نہیں کرنا ہے, جائز ہے یا ناجائز ہے, حرام ہے یا بدعت ہے. مختلف طریقے سے غلامان رسول کو رسول سے دور کرنے کی سازش کی جا رہی ہے. تو عزیز ملت اسلامیہ شیخ عبدالحق محدث دہلوی رضی اللہ تعالی عنہ ارشاد فرماتے ہیں اے لوگ جائز یا ناجائز کی بس بات نہیں کرو, میرا فتویٰ یہ ہے کہ شب عید میلاد مصطفیٰ وہ لیلۃ القدر سے بھی بڑھ کر, کہتے ہیں شب میلاد مصطفیٰ وہ لیلۃ القدر سے بھی بڑھ کر ہے. اس لیے عزیزان ملت اسلامیہ آنے والے مہینے میں بڑھ چڑھ کر اپنے گھر میں نبی کا میلاد کریں. بہت ہی درد کے ساتھ حضرت کی آج تقریر تھی, کہاں کہاں تلاش کریں گے, محشر کے میدان میں ماں ہے باپ ہے بھائی ہے رشتے دار ہیں سب منہ پھیر لیتے ہیں, ہر جگہ ہر جگہ ساتھ دینے والے ہیں محمد الرسول اللہ صلی اللہ علیہ وسلم. انت ام الامم ما رأینا فیہما مثل حسنک قط یا سیدی خیر النبی الصلاۃ الشفیع المطہیم. تو اس لیے ہمارے لیے آج ضرورت ہے نبی کی محبت کی ضرورت ہے, یہ عشق کا رشتہ آج ہم لوگوں سے کم ہوتا جا رہا ہے. کوئی کہتا ہماری طرح تھے, کہتا ہوں وہ معاذ اللہ پوسٹمین کی طرح تھے, کوئی کہتا ہوں قاصد کی طرح, اللہ یعوذ باللہ ان کے شر سے اللہ ایمان کی حفاظت فرمائے. عزیزان ملت اسلامیہ ماہ سفر المظفر 25 تاریخ بریلوی کے تاجدار سیدی امام اہل سنت امام محمد رضا خان محدث بریلوی رضی اللہ تعالیٰ کو وصال کی تاریخ کا لمبے چوڑے واقعات ہیں. حضور اعلی حضرت کی سیرت پر اگر گفتگو کریں اچھا ایک مقرر کے لیے میں سمجھتا ہوں کہ سانو لگ جائیں, ایک ایک پہلو پہ گفتگو کریں. عاشق رسول سب پہلو ایک طرف ہیں, عشق رسول ان کا ممتاز ان کی شان ہے. حضور اعلی حضرت سے کسی نے پوچھا فقہ حساب کا ایک مسئلے میں ڈاکٹر سر ضیاء الدین علی گڑھ یونیورسٹی کے وائس چانسلر ارج جاتے ہیں,
उन्होंने कहा कि इस मसले को हल करने के लिए हमको जापान जर्मनी जाना चाहिए, वीजा टिकट की तैयारी करते हैं। वहां सैयद साहब उनके साथ काम में मशगूल है, उन्होंने कहा चलिए एक बार बरेली चले जाते हैं, एक बार बरेली जाते हैं, वहां जाके मसला हल कर लेते हैं। सर जियाद ने कहा क्या कर बरेली, अभी ऐसा मौलवी जो किसी मदरसे में नहीं पढ़ा, किसी डिग्री बड़े कॉलेज में डिग्री हासिल नहीं की, उनसे मैं जाके मिलूं। लंबा चौड़ा वाकया है, वक्त इजाजत नहीं दे, इसलिए के मुझे यहाँ से मूल बिदरी में चमन शवली कोर्स हो रहा है, 11:30 तक चमन शवली अल्लाह कोर्स में शरीक होना है। कल से लेकर आज तक हवाई अड्डे पे गुजरा, उससे पहले 2-3 दिन हायल मदीना रात दिन सफर करते हुए कई दिन की थकान लेकर आपके सामने है। तो बात है कि जब मजबूर होकर कौसर जियाउद्दीन आला हजरत की बारगाह में पहुंचे, वो मसला जो कहीं हल नहीं हो रहा था हिसाब का है, आला हजरत की बारगाह में पहुंचे, जैसे सवाल पेश किया फौरन हल कर देते, एक मिनट नहीं लगता है। उन्होंने परेशान होकर पूछा हजरत ये इल्म आपको कहाँ से मिला है, मैं इल्म लदुन्नी के बारे में पढ़ा करता था, एक इल्म है जो बगैर उस्ताद के आता हूँ, इल्म लदुन्नी मैं पढ़ा है लेकिन देखा नहीं था, आज देखने का मौका मिल रहा है। हर फन में इमाम है सईद इमाम अहमद रज़ा अल्लाहु अन्हु, जब दूसरी बार हज को पहुंचे ख्वाब में तो सरकार की ज़ियारत कर ही चुके थे, अभी अल्हम्दुलिल्लाह बहुत सारे वाकया सुना रहे थे। सरकार अगर ख्वाब में आते हैं तो हकीकत वही आते हैं, कोई दूसरा, और सरकार ख्वाब में कुछ अता करते हैं तो हकीकत में अता करते हैं, और समझे इमाम बुसर आप ख्वाब देखते हैं, ख्वाब में बिरयानी खाया, होटल में गए, पेट भर हो गया, सुबह में नाश्ता चाहिए कि नहीं चाहिए आपको, अरे ख्वाब ख्वाब होता है, ख्वाब में देखा कि आप वहां है यहाँ है, सुबह में छूने में होते हैं, ख्वाब में ठंडा पानी पिया, बिरयानी खा ली, पेट भर गया है, सुबह भूख लगती नहीं लगती, लेकिन सरकार है जो देते हैं हकीकतन में देते हैं। एक आशिक रसूल दरबारी रसूल में पहुंचे, कसम खाए कि जब तक या रसूल आप जब तक नहीं खिलाएंगे तब तक मैं नहीं खाऊंगा, जब तक आप मुझे नहीं खिलाएंगे मैं तब तक मैं नहीं खाऊंगा। चुनाचे जिद बन के सरकार की मोहब्बत में बैठे रहे, कई दिन के बाद ऊंग लगी, सरकार ख्वाब में तशरीफ लाए सल्लल्लाहु अलैहि वसल्लम, रोटी का टुकड़ा दिया, रोटी का टुकड़ा दिया, वो कहते हैं आधी खाया था बेदार होगी तो आधी मेरे हाथ मौजूद थी, आधी खाया खाते खाते आंख खुल गई तो आधा टुकड़ा मेरे हाथ में मौजूद है। खसीदे बुर्दा के मुसन्निफ अल्लाह मुसीर रहीम रहमुल्ला ख्वाब में देखा कि सरकार ख्वाब में तशरीफ लाए हैं, बुर्दा शरीफ लिखने की वजह से सरकार खुश हैं, तोहफे में शाल अता करते हैं, सुबह को देखे तो शाल उनके कंधे में मौजूद है। ये सरकार है जो देते हकीकी देते हैं। इसलिए दोस्तों अपने मदीने वाले से दिल लगाओ, आने वाले महीने में खूब बढ़ चढ़ कर इंशाअल्लाह मिलाद करेंगे इंशाअल्लाह। हराम कहने वाले कर मिसले फारफ जलजले हो नजदे में, जिक्र उनका शेर नहीं आ रहा, ना तो पढ़ने वाले क्या मिसले फारफ जलजले हो नजदे में, हाँ मिसले फारफ नजदे के किले गिराते जाएंगे, खाक हो जाए अदू जलकर मगर हम तो रजा, खाक हो जाए अदू जलकर मगर हम तो रजा, मिसले दम में दब दम है जिक्र उनका सुनाते जाएंगे। इसलिए अजीजान मिल्लत इस्लाम आला हजरत अलैहि रहमा दूसरी बार जब दरबारे रसूल में पहुंचे, ख्वाब में तो देख चुके थे, अब ख्वाहिश हुई आलम बेदारी में मैं महबूब की जियारत करूं। अल्हम्दुलिल्लाह दूसरे दिन आलम बेदारी में मेरा आका आला हजरत को दीदार का शर्फ हासिल होता है। वो सुई लाल अजार फिरते हैं, तेरे दिन ए बहार क्यों फिरते हैं, आखिर में फरमाते हैं कोई क्यों पूछे तेरी बात रजा, तुझसे कुत्ते हजार फिरते हैं, तो फौरन सरकार की जियारत हो जाती है, माथे की आंखों से सरकार को देख करके शर्फ उनको नसीब हुआ है। हर दौर में आप जायजा लें, बड़े बड़े उलमा इकराम हैं, बड़े बड़े उलिया इकराम हैं, बड़े बड़े दर्जे के पहुंचे उलिया इकराम हैं, सबसे ज्यादा मोहब्बत करते मोहम्मद रसूलुल्लाह से। सैयदना इमाम शाफी रजी अल्लाह तआला अन्हु को किसी ने देखा ख्वाब में है, पूछा इमाम शाफी आप जन्नत में हैं, जन्नत में जाने की वजह क्या है, आप इमाम थे और एक मजहब के इमाम है, मुफ्ती है, काजी है, इसलिए जन्नत पे चले गए। नहीं, मैं जब भी सरकार का नाम लिखता तो मैंने सरकार पर एक दुरूद शरीफ लिखा है, दुरूद लिखने के बरकत से मैं जन्नत में गया। 1955 में आशिक रसूल हजरत सैयद शेख जमात अली शाह नक्शबंदी रज़ियल्लाहु अन्हु हज के लिए
مدینہ شریف پہنچے۔ دار العلوم شاہ جماعت کرناٹک کا ممتاز ادارہ ہے جو حضرت کے مریدوں نے قائم کیا ہے، وہاں سے ہم لوگ وہاں پل کر وہاں سے تربیت حاصل کی۔ اللہ تعالیٰ ہمارے ادارے کو برکت عطا فرمائے۔ حضور میرے ملت کا عاشق رسول کا نام ہے۔ 1955 میں حج کو گئے، اردو آتی ہے نا، حج پہ گئے۔ حج پہ جانے کے بعد مدینہ شریف کی گلی میں بیٹھے ہوئے ہیں، ان کے کسی مرید نے ایک پتھر اٹھایا، مدینے کے کتے بھی پھینکتا ہے، کتا ہے، امیر ملت کے مریدوں میں سے ایک مرید اٹھا، ایک پتھر نکالا، کتے کو پھینکتا۔ شیخ جماعت علی نقشبندی نما بنگلور میسور علی یوت کوڑا اور مرید گلیدار نما انڈیا پاکستان ڈیوائڈ ادن انتر ا شیخ رو پاکستان ہوگیدار شب پاکستان پنجاب راشتر دا علی پور یتو اورلی اور مقبرہ ایدے ا شیخ رو 1955 ರಲ್ಲಿ ಹಜ್ಜಿಗೆ ಹೋಗುವಾಗ ಆ ಮದೀನಾ ಶರೀಫ್ ಆ ಮೊಹಲ್ಲದಲ್ಲಿ ಕುಳಿತಿರುವಾಗ ಒಬ್ಬರು ಅವರ ಶಿಷ್ಯ ಮದೀನದಲ್ಲಿರುವಂತ ಒಂದು ನಾಯಿಗೆ ಕಲ್ಲನ್ನು ಬಿಸಾಡುತ್ತಾನೆ. ಏನ್ ಬಿಸಾಡಿದ? ಯಾರಿಗೆ? ಮನುಷ್ಯರಿಗೆಲ್ಲ, ನಾಯಿಗೆ. ಮದೀನದ ಒಂದು ನಾಯಿಗೆ ಕಲ್ಲು ಬಿಸಾಡುವಾಗ ಸೈಯದನ ಅಮೀರ್ ಮಿಲ್ಲತ್ ರಲ್ಲಾಹು ಅನ್ನು ಪರಿಶಾನ್ ಹೋತೇ ರೋತೇ ಹೇ تم نے سرکار کے گلی کی کتے کو تم نے پتھر برسایا ہے، کل محشر کے میدان میں میرے حبیب محمد رسول اللہ صلی اللہ علیہ وسلم سوال کر لیا، اے امیر ملت، اے شیخ جماعت علی نقشبندی، مدینے کی زیارت کو آیا تھا، میرے کتوں کو تم نے کیا تکلیف پہنچائی ہے، تو میں کیا جواب دوں گا؟ تو کہیں جاؤ کتے کو پکڑ کے لاؤ۔ ہاں نائی گھڑی نہیں کرتے، پھر ہر دو تندر انترا اسے قریب بٹھا کے دودھ مگا کے دودھ تو بسکٹ سے کتے کے انتظام کرتا۔ تو یہ محبت ہی ایمان کی جان ہے دوستو، یہی وجہ ہے۔ احد میں سرکار کو چھوٹا سا زخم لگا، ایک صحابی رضی اللہ عنہ نے دیکھا سرکار کا زخم لگا ہے، چوٹ لگی ہے، خون بہ رہا ہے، فوراً دوڑے سرکار کے زخم کو چوسنے لگی۔ خون ہمارا ہو، کھاتے ہیں، حرام ہے، کپڑے لگ جائے تو دھونا ضروری ہے، منہ میں خون جمع ہو گیا، سرکار فرماتے ہیں پھینکو، کہتے نہیں یا رسول اللہ میں نہیں پھینک سکتا، پی لیتے۔ پینے کے بعد میرے آقا فرماتے ہیں اگر کوئی جنتی کو دیکھنا چاہے تو اسے دیکھ لینا ہے، اگر کوئی چاہتا ہے کہ جنتی کو دیکھو تو اس کو دیکھو، یہ جنتی ہے۔ اس نے اس طرح صحابہ اکرام نے سرکار کے لعاب دہن کو، سرکار کے تھوکے مبارک کو، سرکار کے پسینہ شریف کو، سرکار کے جبہ شریف کو اپنی جان سے زیادہ محبت کرتے تھے۔ ابھی حضرت نے کہا کہ سرکار کو صحابہ اکرام نے دیکھا نہیں ہے، حضرت حسان ابن ثابت رضی اللہ عنہ سرکار کے بارے بہت بڑی بڑی نعتیں ہم دونوں لکھا ہے، نہیں خود کہتے ہیں میں نے سرکار کے چہرے کو آنکھ پھاڑ کے کبھی نہیں دیکھا ہے، نہیں ایسا رکھ لیتا اس سے جو روشنی اس سے میں سرکار کے چہرے کو دیکھ ان کا حلیہ بیان کیا۔ ہاں میں ڈائریکٹ سرکار کو دیکھنے کی تاب اور طاقت میرے اندر نہیں تھی، اسے میں سرکار کو جب بھی دیکھنا نبی کو دیکھنا ہوتا ہاتھ اس طرح رکھ لیتا تھا، انگلی کے بیچ سے سرکار کو دیکھ کے میں نے ان کا حلیہ شریف لکھا۔ تو یہ محبت ہمارے لیے ضروری ہے دوستو، اس لیے نماز اچھی ہے، روزہ اچھا، زکات اچھی ہے، حج اچھا، مگر میں باوجود اس کے مسلمہ ہو نہیں سکتا، نہ جب تک قد مروں خواجہ بتحا کی عزت پر خدا شاہد ہے کامل میرا ایمہ ہو نہیں سکتا۔ سب نے حبیب سے محبت کرے، اگر وہ ہمارے ہو گئے خدا کی ساری خدائی ہماری ہو جاتی ہے۔ اس لیے بہت دور و دراز سے، خاص کر جگلور سے، چار پانچ مہینے پہلے میں جگلور گیا تھا، سات مسجدیں پوری دیوبندیوں کی ہیں، ایک مسجد بھی وہاں اہل سنت کی نہیں تھی، 50-60 لوگ ماشاء گھر گاڑی کر کے آئے ہیں۔ میں نے ان کو محضرت البدریہ کی اجازت دی، اعلی حضرت کے ایک خلیفہ ہیں کیرل میں رہتے ہیں، شیخ شہاب الدین شالیاتی رضی اللہ عنہ، یہ اعلی حضرت کے خلیفہ ہیں، اعلی حضرت کے شاگرد ہیں، وہاں جا کر انہوں نے علم حاصل کیا، انہوں نے اصحاب بدر پر ایک قصیدہ لکھا ہے، ہمارا ایمان ہے جہاں اللہ کے بندوں کا تذکرہ ہوتا ہے وہاں رحمتیں نازل ہوتی ہیں، ان کے وسیلے سے ہماری حاجتیں پوری ہوتی ہیں۔ تو میں نے کہا کہ آپ کے گاؤں میں مسجد نہیں ہے، اسے آپ وظیفہ بنا لیں، انشاءاللہ خدا راستے کھول گا۔ 3 مہینے پورے نہیں ہوئے، الحمدللہ اہل سنت کی پوری ٹیم مسجد بنانے کے لیے جگہ خرید چکی ہے۔ ہمارا وسیلہ ہمیں چاہیے،
उनकी तवस्सुल उनके वसीले हमारे वास्ते बरकतें हैं। अल्हम्दुलिल्लाह महदतुल बदरिया की बरकत से तीन महीने में उस इलाके के लोगों ने अहले सुन्नत की मस्जिद बनाने के लिए जमीन खरीदे हैं। अल्हम्दुलिल्लाह करे कि उनकी मस्जिद जल्द ताबीर हो जाए, अल्लाह उनको तरक्की बरकत अता फरमाए। अजीजों वक्त मैं खत्म करता हूँ, वो काफी दूर दराज से आए हैं, अल्लाह ताला सबकी हाजिरी को कबूल फरमाए। आला हजरत इमाम सुन्नत का 25 सफर मुजफ्फर को है, हर घर में खिराज अकीदत पेश फरमाए। आमीन। अस्सलामु अलैकुम व रहमतुल्लाह।